അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഭാവത്തിനെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതാണ് വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. അവിടുത്തെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം എങ്ങനെയെന്ന് പറഞ്ഞ് വന്നമായ സ്വഭാവത്തിൻ്റെ മേലെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ സ്വഭാവത്തിൻ്റെ ഉടമ അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുത്തുനബിയെ സ്വഭാവത്തിനെ കുറിച്ച് വരാൾക്കും ഒന്നും പറയാനില്ല. എല്ലാ വിഷയത്തിലും, അത് കുടുംബ ജീവിതമാവട്ടെ, തൻ്റെ സ്വഹാബാക്കളോടുള്ള ജീവിതമാവട്ടെ, അത് ഏത് വിഷയത്തിലെടുത്താലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള സ്വഭാവങ്ങളെക്കുറിച്ച് ഒരാൾക്കും രണ്ടു വാക്ക് പറയാനില്ല. അതുകൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയുന്നത് ഒരു പൂർണ്ണതയായ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ബാക്കിയുള്ള ഏതൊരു മനുഷ്യങ്ങളെ, ഏതൊരു ജനങ്ങളെ ആരെ നാം എടുത്തു നോക്കിയാലും, എത്ര ഉന്നതിയിലേക്ക് എത്തിയാലും അവനിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടാകും, ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവൻ താന്നവനായിരിക്കും. പക്ഷേ മുത്തുനബിയെക്കുറിച്ച് അങ്ങനെ ഒരാൾക്കും പറയാൻ സാധിക്കുകയില്ല. തെരുവോടുകൂടെ മുത്തുനബിയെക്കുറിച്ച് എതിർക്കാനോ ചൂണ്ടിക്കാണിക്കാനോ ആരെക്കൊണ്ട് സാധ്യമില്ലാത്ത ഒരു വ്യക്തിത്വമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടാണ് മുത്തുനബി അസാധാരണ മനുഷ്യനാണ്. മുത്തുനബിക്കുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് വരാനോട് ഒരു വാഗ്ദാനം ചെയ്താൽ, വരാനോട് ഒരു കരാറ് ചെയ്താൽ അത് പാലിച്ചിരിക്കും. അതിൽ വളരെ കനിഷ്ഠതയായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം കാണാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അബിൽ ഹംസാ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനും മുത്തുനബി ഒരു ഇടപാട് ചെയ്തിരുന്നു, ഒരു കച്ചവടം ചെയ്തിരുന്നു. ഈ സംഭവം മുത്തുനബിയുടെ നുബുവത്തിന്റെ മുമ്പാണ്. അങ്ങനെ ആ കച്ചവടത്തിന്റെ കണക്കൊക്കെയും ഒരു സ്ഥലത്ത് വെച്ച് നാം ഇങ്ങനെ ചെയ്യുമ്പോൾ മുത്തുനബിക്ക് ഞാൻ കുറച്ച് പൈസ ഞാൻ കൊടുക്കാൻ അങ്ങോട്ട് ഞാൻ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ മുത്തുനബിയോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാൻ അല്പസമയം വൈകിട്ട് ഇങ്ങോട്ട് വന്ന് നിങ്ങൾക്കുള്ള ആ തരേൻ്റെ പണം ഞാൻ അങ്ങോട്ട് തരും. അങ്ങനെ ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് പോയി. ബഹുമാനപ്പെട്ടവർ പറയാൻ ഫനസൈത്തു, ഞാൻ അവിടെ നിന്ന് പോയതിന് ശേഷം എനിക്ക് മറന്നുപോയി, എനിക്ക് ഈ കാര്യം ഓർമ്മയുണ്ടായില്ല. മുത്തുനബി ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട്, അവിടത്തേക്ക് ഞാൻ പൈസ കൊടുക്കാനുണ്ട് എന്നുള്ള ഓർമ്മ എനിക്കുണ്ടായില്ല. അങ്ങനെ ഞാൻ ഫസക്കറുത്തു ബാദ സലാസിൽ, ഒരു മൂന്ന് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എനിക്ക് എൻ്റെ ഓർമ്മയിൽ വന്നത് ഇങ്ങനെയുള്ള ഒരു കാര്യം. അങ്ങനെ ഞാൻ വീണ്ടും ആ സ്ഥലത്തിലേക്ക് വരുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കാത്തിരിക്കുകയാണ്. എന്തിനാ കാത്തിരുന്നത്? ഇതിന് വിശദീകരിച്ചുകൊണ്ട്, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരോട് പറയുന്നു, എനിക്ക് പൈസ കിട്ടേണ്ടത് അതിനെ പൈസയെ കാത്തുകൊർന്നിട്ടല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പണത്തിന് കൊതിച്ചിട്ടല്ല അവിടെ നിന്നത്. പിന്നെ എന്താണ് എന്നോട് ഒരാൾ കറാറ് ചെയ്ത് ഇവിടെ നിൽക്കാനാണ് പറഞ്ഞത്? അതുകൊണ്ട് അതിനെ പാലിക്കുക എന്നതിൻ്റെ പേരിലാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്നിട്ടുള്ളതെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറയാണ്, ആ സ്ഥലത്തിലേക്ക് ഞാൻ പോയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, യാ ഫത ലഖദ് ശഖത്ത അലയ്യ അനഹാവുന മുൻദു സലാസിൻ അൻതളിറുക, ഞാനൊരു മൂന്ന് ദിവസമായി ഞാൻ ഇവിടെ തന്നെ നിന്നെ കാത്തിരിക്കുകയാണ്. ഞാൻ അങ്ങോ എവിടേക്കേക്കും ഞാൻ പോയിട്ടില്ല, നീയല്ലേ ഇങ്ങോട്ട് വരാൻ നീ ഇവിടെ നിൽക്കൂ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോയാൽ നിന്നോട് ഞാൻ ചെയ്ത ഒരു കരാറിന് ഞാൻ എതിരെ പ്രവർത്തിച്ചവനാവൂലേ എന്നതിനെ പേടിച്ചുകൊണ്ടാണ് ഞാൻ ഈ മൂന്ന് ദിവസത്തോളം ഇവിടെ ഞാൻ നിന്നത്. എന്നെ നീ വിഷമിപ്പിച്ചല്ലോ ഓ ബാല്യക്കാരനെ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹി ബിൻ അബിൽ ഹംസ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ കൗതുകരമായ മുത്തുനബിയുടെ ജീവിതമാണ്. മുത്തുനബിയുടെ ജീവിതം നാം ഒന്ന് പറഞ്ഞു തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരിക്കവും തീരാത്തൊരു രോഗമാണ്. മറ്റൊരു സംഭവം ബഹുമാനപ്പെട്ട ഉദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ഞാനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരു യാത്രയിൽ പോവുകയാണ്. നമ്മൾ രണ്ടാളും മാത്രമാണ് ഒരു യാത്രയിൽ. അങ്ങനെ ഒരു യാത്രയിൽ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് നാം ഒരു കിണറിൻ്റെ അരികിൽ ഒരു വെള്ളമുള്ള സ്ഥലം നോക്കി അവിടെ നാം ഇറങ്ങി.
അവിടെ നമ്മൾക്കുള്ള ആവശ്യങ്ങളൊക്കെ തീർത്ത് നമ്മൾ കുലിക്കാൻ തയ്യാറാവുകയാണ്. അപ്പോൾ മുത്തുനബിയോട് ഞാൻ പറഞ്ഞു, ഓ നബിയെ, അവിടെ നിന്ന് ആദ്യം കുലിക്കുക. അപ്പോൾ മരുഭൂമിയായതുകൊണ്ട് അവിടെ കുലിക്കാനുള്ള മരകളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തു ചെയ്തു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു തുനി കഷ്ണം കൊണ്ട് ഞാൻ ഇങ്ങനെ മരനിന്നു, ഒരു തുനി കഷ്ണം പൊടിച്ചുകൊണ്ട് മുത്തുനബിയിലേക്ക് ഞാൻ മരയായിട്ട് നിന്നു. അങ്ങനെ മുത്തുനബി നല്ല സന്തോഷത്തോടു കൂടെയൊക്കെയും കുലിച്ചതിന്റെ ശേഷം പിന്നീട് ഞാനാണ് കുലിക്കാൻ പോകുന്നത്. പക്ഷെ എനിക്ക് വല്ലാത്തൊരു മടി തോന്നി. കാരണം ഇനിയിപ്പോ മുത്തുനബി എന്ത് ചെയ്യും, ഞാനിവിടെ കുലിക്കുമ്പോൾ എനിക്ക് മറയായിട്ട് മുത്തുനബി നിൽക്കുമോ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ്, മുത്തുനബിയുടെ സ്വഭാവം എന്തൊരു സ്വഭാവമാണ്. മുത്തുനബി അതാ ആ തുണി എടുത്തുകൊണ്ട് നേരത്തെ ഞാൻ ചെയ്തതുപോലെ തന്നെ അതാ എനിക്ക് മുത്തുനബി ഇങ്ങനെ മര നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് മര നിൽക്കേണ്ട ആവശ്യമില്ല, അവിടെ നിന്ന് പോയി വിശ്രമിക്കുക, ഞാൻ അവിടെ നിന്ന് കുളിച്ചു വരാം, നിങ്ങൾ എന്തിനാണ് എനിക്ക് മര നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാക്ക്, അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പറ്റൂല. ഒരു യാത്രയിൽ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങോട്ടിങ്ങോട്ട് സാഹിച്ചിട്ടല്ലേ പോകേണ്ടത്. ഞാനൊരു വലിയ ആളായിട്ട് നിന്നെ മാത്രം ബുദ്ധിമുട്ടിപ്പിച്ച് പോയാൽ അത് ഒരിക്കലും ശരിയാവുകയില്ല. നീ കുളിച്ചോലോ, നീ കുളിക്കുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ നിന്നുകൊണ്ട് നിനക്ക് മരയായി നിൽക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ സംഭവം, ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിൽ എന്നും ഈ സംഭവം ഓർക്കുകയായിരുന്നു. മുത്തുനബിയുടെ ഈ സ്വഭാവം എന്തൊരു സ്വഭാവമാണ്, എന്തൊരു അത്ഭുതമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ ആ ഹുസ്നുൽ ഖുൽഖിന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മുടെ സ്വഭാവം അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാല്ലാ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.